തമ്പി ഒരു ടീ കൂടെ. ഡേയ് സാർക്ക് ഒരു ടീ പോടാ. ആ ടീ ഡേയ് മുനിയാണ്ടി சொன்ன வேற எதுவும் செய்ய மாட்டேங்கிற நீ. கடை மூடு, மழை ஜாஸ்தியா வருது இல்ல, வெயிட்ல வாஷ்ரூம் சீக்கிரம். அண்ணா அந்த பையன், ஏ பையா நீ வீட்டுக்கு போடா. ஆ சார் இந்தாடா கிளாஸ், சீக்கிரம் வாஷ் பண்ணிடு. சாப்பாடு வாங்கி தர. சரி வா. നീ അവന് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തോടി? കൊടുത്തു. ആരാ എന്താന്നറിയാതെ വഴിയെ പോന്ന ചെക്കൻ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെ? എടി നമ്മുടെ മോനൊരു കൂട്ടു വേണം, താങ്ങും തണലുമായിട്ട് ഒരുത്തൻ. നീ നോക്കിക്കോ, അവൻ മിടുക്കനാ. ചെട്ടന്മാരെ വീട്ടി പൊക്കോ, ഇടിവെട്ട ഞങ്ങൾ കെട്ടും കെട്ടി വേഗം വിട്ടോ. സടകുടഞ്ഞു പുലി മട തെരഞ്ഞു കൊടുമുട്ടി കടന്ന പടയാ, കരിമുകിലെടുത്ത് കലി കലി പിടിച്ചു മലമല മറിച്ച പടയാ, വെടിയടിച്ചു നടു നടു പൊടിച്ചു കൊടി കൊടി പിടിച്ച പൊടിയാ, കുടകുട മുടച്ചു മടമടയടിച്ചു കടമധികമുള്ള മടയാ. പള്ളിക്കൂടം വിട്ടാലോ തെങ്ങിൻ തോപ്പിൽ കൂടാൻ വാ ഇഷ്ട പൊന്നിഷ്ട, ഒറ്റ തെങ്ങോ ചൊല്ലേണം തുന്നം പാടി തോറ്റാലോ കഷ്ട ഷോ കഷ്ട. വടിയൊടിയണ നോക്കാതെ ചടപട ഇനി വീക്കാടാ, അടിപൊളി പൊളി ബില്ലിനെണ്ണം കെട്ടിക്കൂട്ടാം വല്യട്ടാ, കുടവയറന് വീറാടാ കൊടുകുട കുടയോടാനാ, വടയണിയുടെ മട്ടിൽ കൈയും കെട്ടിക്കൂടാം കൊച്ചേട്ടാ. ഓ സടകുടഞ്ഞു പുലി മട തെരഞ്ഞു കൊടുമുട്ടി കടന്ന പടയാ, കരിമുകിലെടുത്ത് കലി കലി പിടിച്ചു മല മല മറിച്ച പടയാ. No, 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 no.
നിന്ന് നാക്കേലൊട്ടും പണ്ടത്തെ നാടൻ പാട്ടിൽ നീയുണ്ടേ കുട്ടി. എടാ കുട്ടി, നിന്നെ തോണ്ടാനെത്തിയിടും മുട്ടന്മാരെ തട്ടും ഞാൻ തിത്തേ തകതിത്തേ. പണിമതി ഇനി അമ്മാവാ, ഇവൻ ഒരു പൊടി നേതാവാ, കണി തരും അത് കണ്ടാലയ്യോ പിന്നെ പിന്നെ പൊല്ലാപ്പാ. കുഴി കുഴിയട നാണപ്പാ, ഒരു ചെറുപടി വെച്ചോടാ, കളി 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 പാളിപ്പോയാൽ എങ്ങോട്ടേലും വിട്ടോടാ. ഹലോ, വിനു വന്നോ അവിടെ? ഇല്ല മാഡം, വിനായകൻ സർ എത്തിയിട്ടില്ല. അവൻ വിളിച്ചിരുന്നോ? ഇല്ല, വിളിച്ചിട്ടില്ല. ശരി, വന്നാൽ ഉടനെ എന്നെ വിളിക്കാൻ പറയണം. ശരി മാഡം, ഞാൻ പറയാം. ഗുഡ് മോർണിംഗ് സർ. ആ അമ്മേ, വിനായകനോ? ഇല്ല, വിളിച്ചില്ല. ഞാൻ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. ഞാൻ നമ്മുടെ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാം. ഇന്ന് വിനായകന്റെ 3 കേസിന്റെ ഹിയറിംഗാ. ഞാൻ അതിന്റെ ടെൻഷനില്ല. വിളിക്കുമ്പോ ഉടനെ എന്നെ വിളിക്കാൻ പറയണേ. ഞാനാ, വിനായകൻ എങ്ങനെ അവിടെ വന്നോ? ഇവനിത് എവിടെ പോയി കിടക്ക? എന്തായി? ഓഫീസുകളിലൊന്നും എത്തിയിട്ടില്ല തിരുമേനി. ആൾക്കല്പം ചുറ്റലും കറങ്ങലും കൂടുതലാണല്ലേ. ഓ, അതുകൊണ്ടാ ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഞാൻ പറഞ്ഞത്. എന്താണ് ആ കുട്ടിയുടെ പേര്? ഇന്ദു. നാളെ മകം. മകം പൂരം പുത്രം. കുഞ്ഞിനാളിലേ തീരുമാനിച്ചുറപ്പിച്ചതാണല്ലേ. അതെ, അതേന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഈ നിൽക്കുന്ന സുഭദ്രയ്ക്ക് ആൺകുട്ടിയും മാധവന് പെൺകുട്ടി ഉണ്ടായപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചതാ. അപ്പോ സഹോദരന്റെ മകൾ, അതായത് വിനായകന്റെ മുറപ്പെണ്ണ്. നോക്കാം. ആഗ്രഹിക്കാനല്ലേ നമുക്കൊക്കെ സാധിക്കൂ സുഭദ്രാമേ, അത് നടത്തി തരേണ്ടത് അവിടുന്ന. തടസ്സങ്ങൾ എന്തെങ്കിലും? അത് മാത്രമേ കാണുന്നുള്ളൂ. അതും വെറും തടസ്സമല്ല, അപമൃത്യു വരെ കാണുന്നുണ്ട്. എന്തെങ്കിലും പ്രതിവിധി? ഈശ്വര ചിന്തയും സൽക്കർമ്മങ്ങളും കൊറേ ദോഷങ്ങള് അങ്ങനെ മാറിക്കിട്ടു. പിന്നെ കൊറേ വഴിപാടുകളും പൂജയുണ്ട്, അത് ഞാൻ കുറിച്ചു തരാം. ആളെവിടേക്കെന്ന് പറഞ്ഞാ യാത്രയായത്? പഴനിക്ക് കാവടി എടുക്കണമെന്ന് പറഞ്ഞാ പോയത്. ദോഷങ്ങൾ മാറാൻ ഈ പോരിക്കുന്ന സ്ഥലം വളരെ നല്ലതാ. ആ, ഞാൻ ക്ലബിലാടാ, എന്നെ വിളിക്കാം. ഇറ്റ്സ് ഫോർ യു. പളനിച്ചാമിയുടെ കളസമെന്ന് കീറും. ആളേറിയില്ലേ? ഇല്ലേ, ഈ ലോകത്തെ സകല പോക്കൃത്തരങ്ങൾ ഉരുട്ടിയെടുത്ത അനുഭവമായിരിക്കുന്നേ. അങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട, കോടീശ്വരന വിനായകൻ, ഏഴിമല വിനായകൻ. അബൂട്ടി, എടുത്ത് മാറ്റടാ. ൂടെ
ഷോ. எங்க ஏரியா வந்து எங்க பணத்தை சுருட்டிட்டு போறியா? எனக்கு வெளி பச்சை லைட் ஆயுது. ஏய் வாங்கடாங்க. சும்மா சக்தி சக்தின்னு கூப்பிட்டா வராது, அது உடம்புக்குள்ள இருந்து வரணும். புரிஞ்சுதா? ഇത് മാർക്ക്, ഏഴിമല വിനായകനുടെ ട്രേഡ് മാർക്ക്. കൊളുത്തിടുവേ. പൊന്നെണ്ണാ, ഞങ്ങളെ ഉപദ്രവിക്കരുത്. കാശിയാ തന്നോളാം. തീർത്ത് നിവൃത്തിയില്ലാത്തത് കൊണ്ടാ പറയുന്നത് സത്യമാ. ഇന്നേക്ക് ഞാൻ കാശ് കിടക്കില്ല. ഇന്ന് കിളവിനെ സേർത്ത് ഉങ്ങളെ വീട്ടിലെ കൊണ്ടുവരും. ജാഗ്രത. വയ്യാത്ത എന്റെ അച്ഛനെ വിട്ടേക്ക്. കാശിയാൻ എങ്ങനെയും തന്നോളാം. എത്ര തലവള വണ്ടി കേക്കരുത്. മുതല് പോട്ടോ. വണ്ടി കൂടെ കിടക്കില്ല. എന്നാ പണ്ണുവേ? കൊഞ്ചം ടൈം വേണമെന്ന് കേക്കറങ്ക. നീ വെറുതെ പേടിച്ച് വഴി തീർന്നു. ഇനിയിപ്പോ ഇവിടെ കേറ്റി തിരിക്കാം. ശരി.
ആൾക്കാര് ഇവിടെയും പണിയായി. ആരൊക്കെയാണ്? ഒന്ന് ഇറങ്ങി നോക്കി പിന്നോട്ടാ. அண்ணா, இவனை எனக்கு தெரியும். இவன் தான் ஏழுமலை விநாயகர். இப்படி இருக்கான்னு நினைக்காதீங்க, இவன் கொஞ்சம் டேஞ்சர். விநாயகர், முதலும் பலிசை அடக்கம் 3.5 லட்சம் ரூபாய் ஞான இயக்க கொடுக்கானுண்டு. பணம் ஞான எங்கனையெங்கிலும் உண்டாக்கி கொடுத்தோளாம். അതിനെനിക്ക് 1 മാസത്തെ അവധിയെങ്കിലും വാങ്ങിച്ചു തരണം. നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. നമ്മുടെ കയ്യിലുള്ള കാശ് ഇവർ കൊടുത്താലോ? ഞാനും അത് പറയാതിരിക്കായിരുന്നു. പോലീസ് എന്തായാലും പറയലുണ്ട്. ഈ കാശ് ഇപ്പൊ മാറ്റുന്നത് അബുദ്ധി. അബുദ്ധി? ഓ, പാണ്ഡ്യ, എത്രയാണെന്നറിയില്ല, തരുന്നത് വിനായകനാ. അതെ, കൂടിയാലും കുറഞ്ഞാലും കണക്ക് കണക്കായിരിക്കണം. ലാബട്ട അതേടാ. ബാക്കി പണോ ആളെ വെച്ച് മാറ്റ കൂടാതെ. ഇതുകൊണ്ട് അങ്ങ് തൃപ്തി ആയേക്കണേ. ഒരാഴ്ചത്തേക്കുള്ള സാധനമാണ്. എടാ ശശി, ആ ഓല മുഴുവൻ അവന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്ക. അയ്യോ അമ്മ കണ്ട്. എന്നാടാ മൊത്തം ഇവിടെ തിന്ന് കേറ്റി. എന്റെ വിധി അല്ലാതെ എന്താ? എടാ കേശവ, ഞാൻ ഈ തന്ന ഓല മുഴുവൻ ഇവിടെ നീ തിന്ന് കേറ്റിയിട്ട് എന്നേക്കാൾ വലിയ പിണ്ടം നീ ഇടല്ലേ. അതെടുത്താ ഞാൻ ഈ കോലത്തിലായത്. നീ ഈ ആടിനെയും മുയലിനെയും കണ്ടിട്ടില്ലേ? അതൊക്കെ ഇടുന്ന ചെറിയ പീസുകളല്ലേ. അതുപോലെ പോരാ നിനക്കും. അതാകുമ്പോ നിനക്ക് ഇടാനും സുഖം, എനിക്ക് വാരാനും സുഖം. അങ്ങനെ രണ്ടുപേർക്കും മൊത്തത്തിലൊരു സുഖം. ആ വരുന്നുണ്ടല്ലോ. നമ്മക്കൊക്കെ എന്തുകൊണ്ടാ സുഖം? സുഖിമാമാര് വരുന്ന കണ്ടോ? ചീറിപ്പാഞ്ഞു. എവിടായിരുന്നു ഇതുവരെ? പഴനിയില്. പിന്നെ അവിടുന്ന് എവിടേക്കടാ? രാമേശ്വരം. പഴനിയിലോ രാമേശ്വരത്തോ അതോ ഗോകർണത്തിലോ? ശക്തി അല്ലമ്മേ, പഴനി പോയതിന് ശേഷം പിന്നെ രാമേശ്വരത്ത് പോണെന്ന് പറഞ്ഞപ്പോ വിനായകന്. മതി, നിർത്ത് കുമാരാ. എന്തോ അതാരാട്ട്? നിങ്ങൾ ചെയ്ത സഹായത്തിന് നന്ദി പറയാൻ വന്നതാ ഇയാള്. ആ പാണ്ഡ്യന്റെ ശല്യം സഹിക്ക വയ്യാതെ ചത്താലോ എന്ന് വരെ ചിന്തിച്ചതാ ഞങ്ങള്. അന്നേര ദൈവമായിട്ട് ഈ കുഞ്ഞവിടെ വന്നതും ഈ പണം തന്നതും. ഞങ്ങളുടെ ജീവനും മാനവും രക്ഷിച്ച കുഞ്ഞിനോട് ഇന്ന് തന്നെ ഇവിടെ വന്ന് നന്ദി പറയണമെന്ന് തോന്നി. അതുകൊണ്ടാ വന്നത്. നന്ദിയുണ്ട് കുഞ്ഞെ, നന്ദിയുണ്ട്. കൊടുക്കാനുള്ളത് കഴിച്ചിട്ട് 65,500 രൂപ ബാക്കിയുണ്ട് കുഞ്ഞെ. ഇതാ മറക്കില്ല ആ ജീവനാണ് ഞാൻ. കൊളോക്കല്ലി മനുഷ്യൻ ഇങ്ങോട്ട് വരി. നന്ദിയുണ്ട്, നന്ദിയുണ്ട്. എടാ, നാടും ചുറ്റി നാട്ടുകാരുടെ കാര്യം അന്വേഷിച്ച് നടന്നോ? ഇവിടുത്തെ കാര്യത്തിന് വിളിച്ചാ നിന്നെ ഒരിക്കലും കിട്ടില്ല. എത്ര പ്രാവശ്യം പറഞ്ഞാലും നന്നാവില്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? ഒരു കുട്ടിയും കോലും വന്നിരുന്നു. നീ എന്നോട് നുണ പറഞ്ഞു തുടങ്ങിയില്ലേ? പഴനിക്ക് പോയി കാവടി എടുക്കാന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് നിങ്ങൾ രണ്ടുപേരോടും കൂടി ഞാൻ പറഞ്ഞതല്ലേ കിഴക്കൻ മഠം വരുമ്പോ ഇവിടെ കാണണമെന്ന്. അവന്റെ വിവാഹത്തിന് എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടെന്നാ അദ്ദേഹം പറഞ്ഞത്. അതിനിടയിലാ
നിങ്ങളുടെയൊക്കെ നാട് നിറങ്ങല്. എവിടെ അവൻ ആ ദാനധർമ്മിഷ്ഠൻ? ഞാൻ അവനെ ഒന്ന് കാണട്ടെ. ഞാനിവിടെ ഉണ്ട്. ഇനി നിന്റെ ചട്ടമ്പിത്തരങ്ങളൊക്കെ മാറ്റിവെക്കുന്നതാ നല്ലത്. നോക്ക്, നിന്നെ അനുസരിപ്പിക്കാനും നേർവഴിക്ക് നടത്താനും കഴിവുള്ളവള് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ പിന്നെ അവള് മൂന്നാല് തവണ വിളിച്ചിരുന്നു, രാവിലെ എത്തും, നീ പോയി കൂട്ടിക്കൊണ്ടുവരണം. മാധവേട്ടൻ ഇങ്ങോട്ട് വരുമോന്നറിയില്ല, ഏതായാലും വിളിച്ചു നോക്ക്. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ കൊച്ചു തമ്പുരാന് ബുദ്ധിമുട്ട് വല്ലതാവോ? എന്റെ വിനുവണ്ണ, മതപ്പാട് ആനയ്ക്ക് വന്നാലും മനുഷ്യർക്ക് വന്നാലും ഈ ശശി മണത്തറിയും. നല്ല മണമുണ്ട് കേട്ടോണ്ണ. ഞാൻ പോവാം, പക്ഷെ മതം പൊട്ടാ നോക്കണേ എന്നാ. ഞാൻ എന്തിനറിയില്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും അറിയില്ല. ഈ കുട്ടി വെറുതെ പറയുന്ന ദയവീതി ഞാനീ പറയുന്നത് കേൾക്ക് മാഡം. വിനായക, ഇത് നല്ലൊരു അവസരമാണ്. എന്തു വന്ന് കാണുമ്പോ നീ ഹീറോ ആയി ഷൈൻ ചെയ്യാൻ നിൽക്കുന്നത് കണ്ടല്ലോ എങ്ങനെയുണ്ടോ? ഒന്നിടപെട്ടാലോ? വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. ജിമുണ്ടല്ലേ, വിനോദം ഷൈൻ ചെയ്യാൻ പറ്റിയ അവസരം. പിന്നല്ലാതെ വണ്ടി എന്താണ് പ്രശ്നം? എന്തിനാ അവനെ പിടിച്ചിരിക്കുന്നത്? ഞങ്ങൾ സ്റ്റഡി ടൂർ കഴിഞ്ഞ് വന്നതാ. ഇയാൾ ഈ കുട്ടിയെ ശല്യം ചെയ്തു. കൈമണ് കാറയക്കാന്ന് പറഞ്ഞതാണല്ലോ. വിനായകട്ട് വന്നില്ലേ, ഞാൻ സുബമ്മ വിളിച്ച് പറഞ്ഞതാണല്ലോ. ഞാനല്ല സർ, ഇവരെല്ലാം കൂടെ വെറുതെ ഇരിക്കുവാ സർ. നീയൊക്കെ ആരാടാ സദാചാര പോലീസ്? സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. അന്നാണ് പറയണേക്ക് സാർ. എങ്ങനെ ഇതുവരെ ടീച്ചറാ? ഒന്ന് ചോദിച്ചു നോക്ക് സാറേ. നേരാണോ ടീച്ചറേ? അയ്യോ, ഞങ്ങളെ ഒന്ന് ഒഴിവാക്കിയേ സാറേ, ഇവരെല്ലാരും കൂടെ ഇടിച്ചത്. സാറേ, ഇത് ഏഴിമല വിനായകനാ. ഏഴിമല വിനായകൻ ഒന്നും എനിക്കറിയണ്ട. കേറാൻ ജീപ്പ് ചെയ്തിട്ടില്ല സാറേ. ബുദ്ധിമുട്ട്.
എന്താണ് പെണ്ണിനെ കയറി പിടിച്ചാ പോലീസ് നോക്കിയതാ? നേരിട്ട് കണ്ടപ്പോ വിശ്വാസമായല്ലോ. അരിക്കുട്ടം വന്നല്ലോ ഞങ്ങളെ. അച്ഛൻ വന്നല്ലേ ഇവനെ? അച്ഛൻ കാവിൽ വീട്ടിലുണ്ട്, ഞാൻ താമസിച്ച. ഏയ് ഭാഗ്യം കൊടുക്കോ. വേണോ ഞാൻ വെക്കാം പ്ലീസ്. എന്ത് കഷ്ടം വന്നേ വാ മോളെ. എന്ത് നീ കേറ, നല്ല വണ്ടി പോകുന്നു. സൂക്ഷിക്കണേ, ഞാൻ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? തന്റെ പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളല്ലോ എന്നോർത്താ എനിക്ക് വിഷമം. ഇത്രയൊക്കെ താൻ ചെയ്തല്ലോ, അതിന് ധാരാളം. ഇന്ദു ബിടെക് കംപ്ലീറ്റ് ചെയ്തല്ലേ, നന്നായി. ഹരിക്കുട്ട, പൈസ കൊടുത്താൽ ഓറിക്കാരെ വിട്. ചെല്ലേ, തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരാൻ. അതിന് ഇവളുടെ ചേച്ചി സമ്മതിക്കണ്ടേ? ഇന്ദുവിന്റെ പഠിപ്പ് കഴിഞ്ഞ് പോയാൽ മതി എന്ന് ഒരേ ഒരു നിർബന്ധം. ആപത്ത് കാലത്ത് സഹായിച്ചവരല്ലേ, നമുക്ക് മറുത്തു പറയാൻ പറ്റുമോ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, താൻ ക്വാറിയിലേക്ക് ഒന്ന് വാ, പറയാനുണ്ട്. ഓ ആയിക്കോട്ടെ. ഇന്ദുവും അമ്മയും സമയം സമയം കിട്ടുമ്പോ ഇറങ്ങ വീട്ടിലേക്ക്. ശരി വരട്ടെ. നമസ്കാരം കൈമിളേട്ട. നമസ്കാരം. ഞാൻ ഓർക്കായിരുന്നു സുധിരാമ്മയെ കണ്ടില്ലല്ലോ, കണ്ടില്ലല്ലോ. ഏട്ടൻ അങ്ങോട്ട് വരില്ലെന്നറിയാം, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. അയ്യോ എന്റെ നാത്തൂനെ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും വാശിയാ. വാശി ആരോടാ? എന്നോടാണോ അതോ എന്റെ കുഞ്ഞിനോടോ? എനിക്ക് ആരോടും വാശിയും വൈരാഗ്യമൊന്നുമില്ല. ഒന്ന് കുളിക്കട്ടെ. നീ വല്ലാണ്ട് അങ്ങ് മാറിപ്പോയല്ലോ. എത്ര നീളുണ്ടായിരുന്ന മുടിയ ഒക്കെ മുറിച്ചു കളഞ്ഞു. ബാംഗ്ലൂർ സ്റ്റൈൽ ഇതാന്നാ ഇവള് പറയുന്നത്. കുറെ വഴക്കം പറഞ്ഞു. അല്ല, നാത്തോനും മുടി വെട്ടിയിട്ടുണ്ടല്ലോ, ഇതെവിടുത്തെ സ്റ്റൈലാണാവോ? അത് പിന്നെ നാടോടുമ്പോ നാടുപോയി ഓടണ്ടേ നാത്തൂനെ. എങ്ങനെയുണ്ട് സ്റ്റൈൽ അടിക്കുന്ന? അല്ല വിനായകൻ സ്റ്റേഷനിൽ ഇറങ്ങിയില്ലേ? എപ്പോഴേ ഇറങ്ങി. തെറ്റുകാർ അവരല്ലെന്ന് മനസ്സിലായപ്പോ എസ് ഐ ഒരുപാട് മാപ്പ് പറഞ്ഞു. എന്നിട്ട് ആളെവിടെ? ആ വീട്ടിലിരിപ്പുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിലാ. അല്പം മുൻചുണ്ടിയും കുസൃതി ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ആള് വെറും പാവ. പെണ്ണിന് ശ്വാസം വീണത് ഇപ്പഴാ. മോളെ കണ്ടില്ലെന്ന് പറഞ്ഞ് സങ്കടത്തിലായിരുന്നു. ആണോ സുബമ്മ, ഇത് എന്റെ കൂട്ടുകാരി സുജ. എനിക്ക് ഇവിടെ ഉള്ള ഒരേ ഒരു കൂട്ടുകാരിയാ. നീ ഇത്തിരി തടിച്ചു. നഴ്സിംഗ് കഴിഞ്ഞ് വന്ന അന്ന് മുതലുള്ള അമ്മയുടെ പരിപോഷിപ്പിക്കില്ല. വല്ലാണ്ടങ്ങ് തടിച്ചോ? ഞാൻ ഒന്ന് പോടി അവിടുന്ന്. ഇല്ല, ഒന്നും കിട്ടിയില്ല. എന്റെ മേനോച്ച, ഞാൻ നേടിയതെല്ലാം ഈ പാറ പൊട്ടിച്ചു തന്നെ. സത്യത്തിൽ എനിക്ക് വിഷമമുണ്ട് കൈമളെ. താൻ ഇങ്ങനെ പാറ പൊട്ടിച്ച് കാശുണ്ടാക്കുമ്പോ അതുപോലൊരു ഭൂമി തൊട്ടടുത്ത് വെറുതെ ഇട്ടിട്ട് കടക്കാരനായിട്ട് കഴിയാനാണല്ലോ എന്റെ വിധി. അങ്ങനെയൊന്നും വിചാരിക്കണ്ടല്ലോ, ഒക്കെ ശരിയായിക്കോളും. തനിക്കറിയില്ല കൈമളെ എന്റെ പ്രശ്നങ്ങള്. ആ ഗൗഡ എന്നാണ് വാളും പരിചയം ഇങ്ങോട്ട് വരുന്നെന്ന് പേടിയില്ല ഞാൻ. ഒന്നും രണ്ടും അല്ല, രൂപ 7 ലക്ഷം എന്റെ പലിശ തന്നെയാണ് അയാൾക്ക് കൊടുക്കാനുള്ളത്. സത്യം പറയാലോ, അയാളുടെ കണ്ണ് വിട്ടിച്ച് ബാംഗ്ലൂർ നിന്ന് മുങ്ങിയതാ ഞാൻ. എന്തിനാണോ അങ്ങനെയൊക്കെ ചെയ്തത്? പിന്നെ ഞാൻ ഇത്രയും പണം എവിടെ നിന്നെടുത്തിട്ട് കൊടുക്കും? അങ്കിളിന് ഞങ്ങളൊപ്പം നിൽക്കാവോ? പാറ പൊട്ടിക്കുന്നവരെ ഞാൻ ഏറ്റു. പിന്നല്ലാതെ നീ എന്തറിഞ്ഞിട്ടായി പറയുന്നേ? ഇയാളെ പോലെ തന്നെ അവകാശം ആ ഭൂമിയിൽ വിനായകനുമുണ്ട്. അവൻ ഒപ്പിട്ട് തരാതെ അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് കുറെ കഷ്ടമാ. അവകാശപ്പെട്ട ഭൂമിയിൽ നിന്ന് ആദായം എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാല്? പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത് മേനോച്ച. ഏഴിമല തറവാട് വീതം വെച്ചപ്പോ തനിക്കും സുഭദ്രയ്ക്കും തുല്യ വീതം കിട്ടിയത്. തന്റെ കയ്യിലിരിപ്പുകൊണ്ട് ബിസിനസ് ചെയ്ത് സ്വത്തുക്കൾ ധാരാളം കുടിച്ചു. തന്റെ പെങ്ങൾ സുഭദ്ര ആവട്ടെ ഉറുമ്പ് കൂട്ടിവെക്കുന്ന പോലെ കൂട്ടിവെച്ച് കൂട്ടിവെച്ച് നല്ല നിലയിലും ആയി. എടോ, അന്ന് ഭാഗം വെച്ചപ്പോ താൻ തന്നെ അല്ലേ പറഞ്ഞത് അളവ് കൃത്യമാക്കാൻ ഈ പാറഭൂമി തന്റെയും വിനായകന്റെയും പേരിൽ എഴുതാൻ? ബുദ്ധിയുള്ള ശേഖരമേനോൻ അന്നത് ചെയ്യുകയും ചെയ്തു. അന്ന് ഞാൻ അറിഞ്ഞോ കൈമളെ പുല്ല് പോലും മുളയ്ക്കാത്ത ഭൂമി ഇത്രയും കാശുണ്ടാക്കാൻ പറ്റുമെന്നോ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു വഴിയെ തോന്നുന്നുള്ളൂ. താൻ ചൂടാവരുത്. താൻ കാര്യം പറ കൈമളെ. പണ്ടേ നിങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ
വിനായകന് തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാം. താൻ എന്നെ പറയുന്നത് വേറെ വല്ല കാര്യം പറ. അങ്കിൾ പറഞ്ഞ ശരിയാച്ച, പണ്ടങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ഇന്ന് എന്തു അവന് ഇഷ്ടമാണോന്നുണ്ടോ? എന്തായാലും വിനായകനെ ഇപ്പൊ പിണക്കുന്നത് ബുദ്ധിയല്ല. പാറ പൊട്ടിക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും എന്റെ കയ്യിലുണ്ട്. കാഷ് ഞാൻ തന്റെ വീട്ടിലെത്തിക്കും. അതോടെ തന്റെ കഷ്ടപ്പാടെല്ലാം മാറുകയും ചെയ്യും. താൻ അവന്റെ ഒരു ഒപ്പ് മാത്രം വാങ്ങിച്ചു തന്നാൽ മതി. അവൻ ഒപ്പിട്ടതിരുവെന്ന് എനിക്ക് തോന്നുന്നില്ല. എടോ, തന്റെ ഈ വാശിയും വൈരാഗ്യം ഒക്കെ കളഞ്ഞ് അവനോട് സ്നേഹമായിട്ടൊന്ന് സംസാരിക്കേ, ചിലപ്പോ കാര്യം നടക്കും. നീ പണങ്ങിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല ശശി. സസ്പെൻഷൻ അഞ്ചാറായി, ആന നിരാകാരം കിടക്കുന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അയ്യോ, അങ്ങനെ അമൃത്തി തേക്കല്ലേ എന്റെ കുഞ്ഞിന്റെ തൊലി ഉരിഞ്ഞു പോകും. ഇങ്ങനെ എന്നോട് ആനെ കുളിപ്പിക്കുന്നത്? ശരീരത്തിലെ ശക്തി, പേരിലെ ശക്തി, പ്രവൃത്തിയിൽ അത് കാണുന്നില്ലല്ലോ. ഒന്ന് അമൃത്തി തേക്കടാ അങ്ങോട്ട്. എല്ലാരും ഉണ്ടല്ലോ, എന്തൊക്കെയാണ് ശക്തി വിശേഷങ്ങള്? സുഖം. അബൂട്ടിയും ബാബും എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ. വീട്ടിലോട്ടൊന്ന് പോവാറില്ലേ? ഇടയ്ക്കൊക്കെ പോകാറില്ല, പോണം. ഇല്ല, വീട്ടുകാരും മറന്നു പോകും. കൊള്ളാം, ഞാൻ അവിടെ വന്നിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? അതെങ്ങനെയാ? വന്ന അന്ന് മുതൽ ഏട്ടനെ തിരക്കോട് തിരക്കാം. ഇന്ദുമോള് നമ്മളെയൊക്കെ മറന്നല്ലേ? ഞാനാരും മറന്നിട്ടൊന്നുമില്ല, പക്ഷെ മറന്ന പലരും ഉണ്ട് ഇവിടെ. വിനായകന് എനിക്കൊരു കോള് പോലും ചെയ്തില്ലല്ലോ. ഇത്രയ്ക്കേ ഉള്ളൂ എല്ലാവരുടെ സ്നേഹം. നീ അകത്തിയൊന്നും എടുത്ത് കഴിക്കി. എന്താ കളിക്കുന്നെ? ഏട്ടൻ എന്താ അവിടെ തന്നെ നിന്നളഞ്ഞ? വരും, വിളിക്കടാ. വരും ചട വേണ്ടോ, എന്തായാലും ഇപ്പോഴെങ്കിലും വരാൻ തോന്നി. നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ആ, കുഴപ്പമില്ല. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ദുവിനെ പഠിപ്പിക്കാൻ ബാംഗ്ലൂരിലെ കൗസല്യയുടെ ചേച്ചി കുറെ കാശ് ചിലവാക്കി. വീണ്ടും അവരോട് ചോദിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ കുറച്ച് കാശ് പലിശക്കെടുത്തു. അതിപ്പോ തിരിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. തീരുമാനമാകാതെ കിടക്കുന്ന ആ നമ്മുടെ ആ പാറയപ്പറമ്പ് നീ എനിക്ക് എഴുതി തരണം. പാറ പൊട്ടിച്ച് കാശ് ഉണ്ടാക്കാൻ എനിക്കും അറിയാം. പണ്ടിത് ചോദിച്ചപ്പോഴും ഞാനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. എന്തേ? എന്റെ ഇന്ദുവിന്റെ വിവാഹം. അപ്പോ കല്യാണം നടത്തി തരാതെ നീ എനിക്ക് ആ ഭൂമി എഴുതി തരികയില്ല? ഇല്ല, കടം തീർക്കാൻ അത്ര വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാ മതി, വേണേൽ അത് തരാം. അത് ശരി, അങ്ങനെ ആയിക്കോട്ടെ. അല്ല, ഏട്ടനകത്തേക്ക് വരുന്നില്ലേ? ഇല്ല, സ്നേഹപ്രകടനം ഒക്കെ കഴിഞ്ഞെങ്കിൽ ഇറങ്ങി വന്നേ. ഇറങ്ങി വരാൻ. നല്ല ഉറക്കായിരുന്നു അല്ലേ? ഈ സമയത്ത് തീരെ പ്രതീക്ഷിച്ചില്ല. പാതിരാത്രിക്ക് വീട്ടിൽ കയറുമെന്നാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നേ. ചൂടാവല്ലേ, ബാംഗ്ലൂരിൽ നിന്നൊരു വിളി വന്നിരുന്നു. നമ്മുടെ ഗൗഡയുടെ ഇത്തിരി കാശ് കൊടുക്കണ്ടല്ലേ. അങ്ങേര് പറഞ്ഞു വീടും പരിസരമൊക്കെ ഒന്ന് നോക്കി വെക്കാൻ. ഈ ഷായ്ക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വന്നാ. ചേച്ചി, ഇത്തിരി വെള്ളം എടുത്തേ, തൊടാൻ ഇത്തിരി അച്ചാറും. ഞാൻ ഇന്ന് തന്നെ ഗൗഡയെ വിളിച്ചോളാം. ഒരാഴ്ചക്കുള്ളില് എനിക്ക് പണം ശരിയാകും, അത് ഞാൻ കൊടുത്ത് ഉടനെ ഇടപാട് തീർത്തോളാം. ഓ, ആയിക്കോട്ടെ. ഇവിടെ ഈ സെറ്റപ്പിൽ ഇനി ഞങ്ങളെ ഇരുത്തരുത്. മാതാവേണ്ട. അതായത് എന്റെ വിനുവണ്ണ, നല്ല മനസ്സുള്ള പെൺകുട്ടികളും ദിനോസറുകളും ഒരുപോലെ. എന്ന് വെച്ചാ രണ്ടൊന്ന് ഭൂമിയിൽ ജീവനോടില്ലെന്നർത്ഥം.
പിന്നെ കുഴിച്ചു നോക്കിയാ വല്ല എല്ലും കഷ്ണം കിട്ടിയാ കിട്ടി. അങ്ങനെ വിനുവണ്ണന് കിട്ടിയ എല്ലും കഷ്ണമാണ് നമ്മുടെ ഇന്ദു. അവിടെ അച്ഛനെ പിണക്കി ശരിയായില്ല ഒട്ടും. വിനായക, അമ്മ പറയാനുള്ളതിലും കാര്യമുണ്ട്. നമുക്ക് ഈ ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? നിങ്ങൾ പറ, ഞാനെന്താ ചെയ്യണ്ടേ? ഭക്തിമാർഗം. ഭക്തിരി വീഴാത്ത ഒരു പെണ്ണും ഈ ഭൂലോകത്ത് ജനിച്ചിട്ടില്ല. നമ്മുടെ അമ്മേനെ തന്നെ കണ്ടില്ല, ഏത് നേരം പൂജാ മുറിയില്ല. ആ വഴിക്കൊന്ന് പോയാലോ? അത് ശരിയാ വിനോട്ടാ. അതെ, നാളെ മുതൽ നീ അമ്പലത്തിൽ പോകണം, വഴിപാടുകൾ നടത്തണം, അവക്ക് വേണ്ടി കൈലാസം വരെ നടന്നു പോണം. അപ്പോൾ അവൾ നിനക്ക് എന്ത് തരും? ഒരു എന്ത് തരും? എന്നെ നോക്കണ്ട, ഞാനുള്ളത് പറയും. ഈ വിനിമണം കൈലാസം വരെ നടന്നു കയറുമ്പോൾ എത്ര കൊല്ലം പിടിക്കും? എന്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ മിനിമം ഒരു 500 വർഷമെങ്കിലും പിടിക്കും. പിന്നെ ആർക്കു വേണ്ടി കഷ്ടപ്പെടുന്നത്? അണ്ണ വേണ്ട വേണ്ട വേണ്ട, വിട്. എന്നാ പിന്നെ കൈലാസം വേണ്ട, തൊട്ടടുത്ത അമ്പലം വരെ പോകാലോ. ഞാനങ്ങ് ഒരു അമ്പലത്തിലേക്കും വരില്ല. എന്നാ അമ്പലത്തിലും കയറണ്ട, അമ്പലത്തിന് നടവരെ പോകാലോ. ഇന്ദു എല്ലാ ദിവസം അമ്പലത്തിൽ വരും, അവളെ കാണുകയും ചെയ്യാം, ഭക്തിമാർഗം ബോധിപ്പിക്കുകയും ചെയ്യാം. എപ്പടി ഇന്ന് ഐഡിയ? അങ്ങനെയാണെങ്കിൽ ദേവി അനുഗ്രഹിക്കും. എന്തു പറഞ്ഞു ദേവി, ജോലി ശരിയാക്കി തരൂ? നിനക്ക് ഇതൊക്കെ ഒരു തമാശ. എനിക്കൊരു ജോലി ശരിയായില്ലെങ്കിൽ വീട്ടിലെ കാര്യം ആകെ വഷളാവും. ഇന്ന് പുലർച്ചയ്ക്ക് 3 മണിക്ക് വന്നിരുന്നു അച്ഛൻ കാശ് കൊടുക്കാനുള്ള കുറെ പേര്. നിനക്ക് വിനായകരോട് ചോദിച്ചൂടെ കുറച്ച് പൈസ, അയാൾ തരും ഉറപ്പാ. അതൊന്നും അച്ഛന് ഇഷ്ടാവില്ല, നിനക്കറിയാവുന്നല്ല അവരുടെ സ്നേഹം, കീരയും പാമ്പിനെയും പോലെ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തു അമ്പലത്തില് തൊഴാൻ വന്നതായിരിക്കും അല്ലേ? പിന്നല്ലാതെ. അല്ല, ഹരി എന്നും തൊഴാൻ വരാറുണ്ടോ? പിന്നെ ഞാനൊന്നും വരും, പക്ഷേ അമ്പലത്തിൽ കേറാറില്ലെന്ന് മാത്രം. അയ്യോ, അതെന്താ അങ്ങനെ പറഞ്ഞെ? ഇന്നലെ ഇവിടെ വരെ വന്നിട്ട് ഒളിഞ്ഞു എന്ന് നോക്കുന്നത് ഞാൻ കണ്ടു. എന്തു, ഇതെന്റെ ഫ്രണ്ട് ശ്രീകാന്ത്. ഹലോ ഹലോ. വീട്ടിലേക്കാണെങ്കിൽ ഞാൻ കൊണ്ട് വിടായിരുന്നു. എന്നു മുതലാ ഹരിയുടെ വണ്ടി ടാക്സി ആയത്? അയ്യോ, അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാരെയും കേറ്റാറില്ല. പിന്നെ മാനസികമായിട്ട് നമുക്ക് അടുപ്പമുള്ള. നീ എന്താ ഇവിടെ? അത് ഈ ഈ അമ്പലത്തില് തൊഴാൻ വേണ്ടി. നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ പുറകെ ഒലിപ്പിച്ച് നടക്കുന്ന പോലെ ഇവളുടെ പുറകെ ഒലിപ്പിച്ച് നടന്ന നിന്റെ ഉണ്ടാക്കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. നിനക്കറിയാലോ വിനായകനെ. നമ്മളാരാണോ ഇവനെ കൂട്ടുവന്നതാ? കൂട്ടുവന്നതാ? അമ്പലത്തിൽ തൊഴാൻ വന്നതാ പ്രസാദം. അതെനിക്ക് മനസ്സിലായി. കണ്ണി കണ്ട മണകുണാച്ചന്മാരോട് സംസാരിച്ചോണ്ടിരിക്കാതെ വീട്ടിൽ പോടി. വണ്ടി എറ. ഹലോ ഹരി, ഒന്നും പറ്റില്ല, ആരും കണ്ടില്ല കേട്ടോ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നീ പേടിക്കണ്ട, ഇവനിട്ട് വെറും പണി കൊടുത്താ പോരാ, എട്ടിന്റെ പണി കൊടുക്കണം. ഏതവനടാ? ഏയ്,
தவக்கள ஷாஜி வந்திருக்கே, போய் பரடா விநாயகனோட, நான் உன வெள்ள விளிக்கணும். இனியெங்கிலும் ഞാൻ പറയുന്നത് എന്റെ മോൻ കേൾക്കണം. നിനക്കിപ്പോ കേതുവിന്റെ അപഹാരാന്നാ കിഴക്കേ മഠം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ഈ കല്യാണം നടത്തണ്ടേടാ. അതൊന്നും നടക്കുന്നിനി എനിക്ക് തോന്നില്ല. പണ്ട് പറഞ്ഞുറപ്പിച്ച കാര്യങ്ങളൊക്കെ അവൾ ഉൾപ്പെടെ എല്ലാരും മറന്നു. അതിനെപ്പറ്റി ആലോചിച്ച് നീ തലപൊണ്ണാക്കണ്ട. ഞാൻ അവളോട് സംസാരിക്കാം. ദൈവത്തെ ഓർത്ത് അതുവരെ നീ ഒരു കുഴപ്പത്തിനും പോവാതിരുന്നാ മതി. കൊറേ വഴിപാടുകൾ ചെയ്ത് തീർക്കാനുണ്ട്. മോൻ എന്റെ കൂടെ അമ്പലത്തിൽ വരണം. ഞാനൊന്നും വരത്തില്ല, അമ്മ പോയാ മതി. വാ തുറന്ന ദൈവം നിന്നെ പറയൂ, പിന്നെ എങ്ങനെ നന്നാവാനാ? നിന്റെ കല്യാണം നടന്നു തന്നെ, വെറുതെ സമയം കളഞ്ഞു. കേതുവിന്റെ അപഹാരല്ലേ, എങ്ങനെയാ പറഞ്ഞാ കേക്കുന്ന? വണ്ടിയടറാ വിനായക, എടാ വിനായക നിക്കേൻ. ഈശ്വര, ഇതിന് എന്തിനുള്ള പുറപ്പാടാണാവോ? ശക്തി ഇവിടെ ഇല്ലല്ലോ. എവറാ വിനായകൻ? വിനായകന്റെ മേലൊന്നു ശക്തി ഒട്ട് ഇടപെടുത്തൂല്ല. എങ്ങനെയാ ഇവൻ വല്യ നേടുവോ? പിന്നെ ഹലോ, ഹാ 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 ഹ
മമ്മി ഒന്ന് ഇങ്ങനൊരു ദിവസം എനിക്ക് തന്നെ. ഈ കട്ടയൊക്കെ ഇവിടെ നിർത്തി മാറ്റിക്കോ, അവൻ കണ്ട ഇനി അത് മതി. ശരിമ്മ, നിന്റെ ബാക്കി പറ. എന്റെ സുബമ്മേ, ഇടി എന്ന് പറഞ്ഞ പൊരിഞ്ഞ ഇടിയാ. അവസാനം നിലത്തടക്കണ തവക്കള ഷാജിയുടെ നെഞ്ചത്തെ ഇതുപോലൊരു ചവിട്ടി ചവിട്ടിട്ട് സിനിമ കാണുമ്പോലെ ഒരൊറ്റ ഡയലോഗാ. പെണ്ണുങ്ങൾ സംസാരിക്കുന്നിടത്ത് വായും പൊളിച്ച് വന്ന് നിക്കരുതെന്ന് ശശിയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? 13 പ്രാവശ്യം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് തന്നെ ഞാൻ അമ്മയോട് 14 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പെണ്ണുങ്ങൾ വായി നോക്കി നിക്കരുത് നിക്കരുത് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്? ഇങ്ങനെ തുമ്പിക്കൈ നീട്ടിക്കൊണ്ട് അങ്ങനെ യവൻ വന്നമ്മേ, അതിന്റെ പുറമെ ഞാൻ അറിയാതെ വന്ന് പോയത്. അപ്പൊ ഞാനാണോ തെറ്റുകാരൻ, യവനാണോ തെറ്റുകാരൻ? അമ്മ പറ, ഞാൻ പോകുന്നു, ഇനി നിന്റെ കൂടെ ഞാനില്ല. കേട്ടു സുബമ്മേ, കൊറേ ആൾക്കാര് വന്ന് കൊച്ചേട്ടനെ വാരി എടുത്തോണ്ട് ഒരൊറ്റ നടപ്പാ. കണ്ടു നിന്നവരെല്ലാരും കൈയടിച്ചു. ഞാനും നിനക്ക് ഈ അടിയൊക്കെ അത്രക്ക് ഇഷ്ടാ? പിന്നെ ആണുങ്ങളായ കുറച്ചൊക്കെ തെമ്മാടിത്തരം വേണ്ട എന്റെ സുബമ്മേ. എന്റെ ഇന്ദു, നിനക്ക് ഈ തല്ലുമ്പാളൊക്കെ ഇഷ്ടാണെന്ന് അവൻ അറിഞ്ഞ ഈ ഭൂമി മലയാളം കീഴ്മേൽ മറിക്കും. അല്ലെങ്കിൽ തന്നെ അവനെ ഓർത്ത് തീ തിന്നാത്ത ഒരു ദിവസമല്ല. അതുകൊണ്ട് മോള് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എന്നാ സുബമ്മ പറയൂ. ഇന്ന് തല്ലുണ്ടാക്കിയതിന് നീ അവനെ വഴക്കു പറയണം. നിനക്ക് അതൊന്നും ഇഷ്ടമല്ലാന്ന് നീ പറഞ്ഞ അവൻ കേൾക്കും. ശരി, സമ്മതിച്ചു. പോരേ, അവൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാൻ അകത്തേക്ക് പോവാം. കൊറച്ചുനേരമായി. കഴിഞ്ഞോ ഇന്നത്തെ തല്ലും ബഹളമൊക്കെ? ഇന്നത്തെ കഴിഞ്ഞു. നാണുണ്ടോ വിനായകേട്ടന് ഇങ്ങനെ കവല കടന്ന് അടി ഉണ്ടാക്കാൻ? ഒരുമാതിരി ചട്ടമ്പികളെ പോലെ കഷ്ടം. അല്ല, അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കാം, ആരെ കാണിക്കാനാ ഈ വേഷം കെട്ടൊക്കെ? ഒരു കുട്ടിയും കോലും. അധികം കേറിയ ഭരിച്ചു കളയരുതേ. അയക്കോ, എന്ത് വേണമെങ്കിലും അയക്കോ, പക്ഷെ ഇനി മേലെ എന്തൊക്കെ എന്തൊന്നും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. അമ്മ അവളെ ഒന്ന് പോയി കാണണം. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. നിനക്ക് മാത്രമേ ദേഷ്യവും വൈരാഗ്യൊക്കെ ഉള്ളൂ? ഒന്നാമതേ ആർക്കും പിടിയിട്ടാത്ത സ്വഭാവമാണ് നിന്റേത്. അവള് പറഞ്ഞാൽ എന്താടാ തെറ്റ്? ഏതൊരു പെണ്ണിനും താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും. കള്ളു കുടിക്കാത്ത, വഴക്കുകൂടാത്ത, പുകവലിക്കാത്ത ഒരു പുരുഷനായിരിക്കണം തന്റെ ഭർത്താവെന്ന് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കും. ഇതിലേതാടാ നിനക്കില്ലാത്തത്? അമ്മയ്ക്ക് അവളുടെ അടുത്ത് പോകാൻ പറ്റൂല്ലയോ? ഞാൻ പോയിട്ട് എന്താ കാര്യം? ഇനി അവളുടെ മനസ്സ് മാറ്റേണ്ടത് നീയാണ്. അവളുടെ മനസ്സ് മാറണമെങ്കിലേ നീ നിന്റെ സ്വഭാവം മാറ്റണം. എന്താ വേണ്ടതെന്ന് എന്റെ മോൻ നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിക്കാം. അങ്ങനെ എല്ലാം റെഡി. എന്റെ വിനുവണ്ണ ഇതങ്ങ് പിടിപ്പിക്ക്. ഒരു പെണ്ണ് കരഞ്ഞ അതിന്റെ പിന്നെ 100 കൂട്ടം കാര്യങ്ങളുണ്ടാകും. പക്ഷെ ഒരാണ് കരഞ്ഞ അതിന്റെ പിന്നെ ഒരു കാരണവേ ഉണ്ടാവും. ഒരു പെണ്ണ് കിഴക്കേ മഠം പറഞ്ഞ തീയതി ഇങ്ങ് അടുത്തു. ഇന്ദു വിവാഹത്തിന് തയ്യാറാണോന്നറിയാൻ എന്താടാ ഒരു വഴി? എന്റെ വിനാട്ടാ,
മോളിലേക്ക് നോക്കി വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല, നേരിട്ട് കണ്ട് കാര്യം പറയണം. അതിനവളെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടണ്ടേ? ഏത് സമയം കൂട്ടിന് ആളെയും കൊണ്ട് നടക്കല്ലേ? ഒറ്റ കിട്ടണ രാത്രി വീട്ടിൽ കയറണം. എടാ നിനക്ക് പറയാളിപ്പാ, വിനായകനെ കൊണ്ട് പറ്റുന്ന കാര്യമെല്ലാം പറ. എടാ ബാബു, ഈ വിനായകന് ചെയ്യാൻ പറ്റാത്തതായിട്ട് ലോകത്തൊന്നുമില്ല. ഇന്ന് രാത്രി ഞാൻ അവളെ വീട്ടിൽ കയറി കാണുന്നു. എന്താടാ ഇത് പാമ്പ? നിന്റെ പിടുത്തം കണ്ടത് ഒന്നുമില്ല, ഇത് ആനയെ കെട്ടിയെടുക്കുന്നു. ഒച്ച കേട്ടല്ലോ. വെളിയിൽ ഇറങ്ങണ്ടി, നീ എന്റെ പുറകെ നിന്നോണേ. നീ അവിടെ നിന്നു. എന്താ മോളെ? എന്തോ എന്തോ ഒരു സാധനം എന്റെ മേത്ത് വന്ന് വീണ സാധനം. അതുപോലെ എലിയ പൂച്ച ആയിരിക്കും. ഇവൻ നാറയാണെന്ന് ഈ നാട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ടും ഞാൻ ഇത്രയും കരുതിയില്ല. കള്ളും കുടിച്ച് അർദ്ധരാത്രിയിൽ ഒരു പെങ്കോട്ടി കിടക്കുന്ന മുറി കയറി ചെല്ലെന്ന് പറഞ്ഞാൽ നല്ല പെടവിട്ടഞ്ഞിട്ടാണ്. ഒരു തങ്കട്ടവൻ മതി സ്വന്തവും ബന്ധവും ഒക്കെ. ഇനി ഈ മാധവമേനോന് ഇങ്ങനെ ഒരു പെങ്ങളും ഇല്ല, ഒരു അനന്തരവനും ഇല്ല. രക്തബന്ധം എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇനി ആരെങ്കിലും എന്റെ കുടുംബത്തോട്ട് കയറിയാൽ അറിയാലോ മാധവനെ. മേല എന്റെ അനുവാദമില്ലാതെ വിനായകനെ എവിടെയെങ്കിലും കൊണ്ടുപോകാനുണ്ടല്ലോ, അറിയാലോ എന്നെ. എവിടെയോ തൊട്ടി ചേച്ചി. എടാ ശശി, ഇറങ്ങി വാടാ താഴെ. ഇറങ്ങി വരാൻ ഇല്ല, ഞാൻ വരില്ല. എറിഞ്ഞിടും ഞാൻ. പിന്നെ പാലും പഴം തരണമെന്നും അല്ലല്ലോ എന്നെ വിളിക്കുന്നെ. എന്റെ ശക്തി നിന്റെ ശക്തി കയറിയ അവരെ ഞാൻ കണ്ട്. എനിക്കതിനുള്ള ശക്തി ഇല്ല. ശക്തി നീ പോ. ശക്തി നീ എന്തായാലും താഴെ വരുമല്ലോ, എടുത്തോളാം. ഇല്ലില്ല, ഞാൻ വരില്ല. ഒരിക്കലും ഞാൻ താഴെ വരില്ല. വിശേഷിച്ച് ഇന്ന് ഞാൻ ഒട്ടും താഴെ വരില്ല. ആയിക്കോട്ടെ, ഞാൻ എപ്പോഴെങ്കിലും എന്റെ കൈ കിട്ടും. മോനെ വിടല്ലേടാ എന്നെ. പോയോ?
ഇന്ദു, ഒരു മിനിറ്റ്, വിനായകൻ എന്തോ പറയാനുണ്ട്, ഒന്ന് വരൂ. എനിക്കൊന്നും കേക്കണ്ട. ഇന്ദു, നേരെ ഇരുട്ടി, അങ്കിൾ പറഞ്ഞോട്ടതാ, കേറ്. ഞാനും കേറിക്ക വാസുജ. പക്ഷെ ഇന്ദുവിൻ്റെ കാര്യത്തിൽ എൻ്റെ ഉന്നം പിഴച്ചു. ഇനി എനിക്കോ ഈ കഴുതകൾക്കോ ഇന്ദുവിൻ്റെ നിഴലിൻ്റെ മുമ്പിൽ പോലും നിൽക്കാൻ പറ്റില്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളല്ലേ, ആലോചിക്കാതെടുത്ത് ചാടരുതെന്ന്. ശരിയാ, ഇനി നീ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞാനോ? അതെ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇന്ദുവിനെ കല്യാണത്തിന് സമ്മതിപ്പിക്കേണ്ടത് നീയാണ്. നീ എന്തായി പറയുന്നേ? 10 പേരെ തല്ലാൻ പറഞ്ഞ 12 പേരെ തല്ലാം, പക്ഷേ ഒരു പെണ്ണിനോട് പോയി ഇങ്ങനെയൊക്കെ പറയാൻ എനിക്കറിയില്ല വിനായക. വേണമെങ്കിൽ അവളെ പൊക്കിയെടുത്തതിൻ്റെ മുമ്പിലിട്ട് തരാം. അങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് വരാൻ പറ്റുന്നതല്ലടാ ഒരു പെണ്ണിൻ്റെ മനസ്സ്. നീ പോയി നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയണം. പറയണം. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇന്ദു മാത്രാണെന്ന് നീ പറയണം. അത് ഞാൻ പോയ ശരിയാവോ? പറഞ്ഞു വെച്ച കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ വിനായകൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അമ്മയാകെ ടെൻഷനില്ല. ആ കിഴക്കേമഠം പറഞ്ഞ തീയതി ഇങ്ങടുത്തു. നീ ഇറങ്ങണം ശക്തി. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ അത് ഇന്ദു വിചാരിക്കുന്ന പോലെ ഈ വിനായകനൊരു ഗുണ്ടയോ തെമ്മാടിയോ ഒന്നും അല്ല. ഞാൻ പറഞ്ഞു വരുന്നത് വിനായകൻ്റെ മനസ്സ് മുഴുവൻ എന്തുവാടാ, നീ എത്ര കോരി വീശി എറിഞ്ഞാലും ഈ ഭാഗം നനയണമെങ്കിൽ ഞാൻ തേവിയേ പറ്റൂ. അണ്ടേ, അങ്ങനെ. ഹാ, എന്റെ വിനുവണ്ണ ഉള്ള കുറച്ചു നേരം വലി നിർത്ത്, എന്നിട്ട് ഇത് കൂടി. ടെൻഷൻ അടിക്കല്ലേ? അതല്ലേ പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ശക്തി പോയ കാര്യം നടക്കുമെന്ന്. നടക്കും. ചോദിച്ചാ മതി. വരൂ, ഇയാള് കുട്ടിയുടെ ആരെങ്കിലും ആണോ? സംസാരമൊക്കെ പുറത്ത്. പ്ലീസ് പ്ലീസ്. എന്താ? അത് എനിക്ക് ഇന്ദുവിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്ദു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുക.
ഓ എന്നാ താനെന്ന് തോന്നേ. അത് മാത്രമല്ല മറുപടി മൈനസ് ആണെങ്കിൽ അത് കേൾക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇന്ദുവിനോട് താനങ്ങ് പറഞ്ഞാ മതി. ശക്തി, ഇന്ദു ഇപ്പൊ കല്യാണം കഴിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല. കുറച്ചൊക്കെ അവളുടെ കാര്യങ്ങള് നിങ്ങൾക്കും അറിയാലോ. ഒരുപാട് കടങ്ങളുണ്ട് അവർക്ക്. ഒരു ജോലി, അതാ ഇപ്പൊ അവൾക്ക് ആവശ്യം. അതിനിടയിൽ വിനായകനായിട്ടുള്ള കല്യാണ കാര്യം പറഞ്ഞോണ്ട് ചെന്നാ ദേഷ്യം കൂടെയുള്ളൂ. അത് മാത്രമല്ല, ഈ കിഴക്കമ്മടം പറഞ്ഞ തീയതി ഇങ്ങ് അടുത്തത് കൊണ്ട് അമ്മയ്ക്കും ഞങ്ങൾക്കും എല്ലാം നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് സുജ തന്നെ ഇക്കാര്യം ഇന്ദുവിനോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിച്ചാ മതി പ്ലീസ്. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരനോട് പറ അവളെ ഒന്ന് സഹായിക്കാൻ. എന്താ, എത്ര കാശ് വേണം? വിനായകന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ അവളുടെ അച്ഛൻ സമ്മതിക്കില്ല. അതെന്താ? ഈഗോ തന്നെ കാരണം. പിന്നെ ആ പാറ പൊട്ടിക്കാനുള്ള സ്ഥലം എഴുതി കൊടുത്ത അതോടെ അവരുടെ കടങ്ങളൊക്കെ തീരും. ഇന്ദുവിന്റെ അച്ഛന് സന്തോഷമാവും. എന്നിട്ടാവാം കല്യാണം. പാറപ്പുറം എഴുതി കൊടുത്ത കല്യാണം നടക്കോ? നടക്കും. ഇവൻ പറയുന്ന പോലെ പാറയപ്പുറം എഴുതി കൊടുത്ത എങ്ങനെ വക്കീലേ? ശക്തി പറയുന്നതിലും കാര്യമുണ്ട്. ഇന്ദുവിന് വിനായകനോട് ചോദിക്കാനുള്ള മടി കൊണ്ടായിരിക്കാം ഫ്രണ്ടിനെ കൊണ്ട് ചോദിപ്പിച്ചത്. പാറയപ്പുറം എഴുതി കൊടുക്കാം, പക്ഷെ മാധവന്റെ പേരിൽ വേണ്ട. ഇന്ദുവായിട്ടുള്ള വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഭൂമി നിങ്ങളുടേതാവില്ലേ? സാറ് പറയുന്ന ശരി. ഇന്ദു ആകെ ടെൻഷനില്ല. പാതിരാത്രിക്ക് പോലും കൊട്ടേഷൻകാര് വീട്ടിൽ കയറുന്ന പറയുന്നത്. ഇപ്പൊ നീ സഹായിക്കുകയാണെങ്കിൽ ഇന്ദുവിന്റെ മനസ്സിൽ നിന്നെ കുറിച്ചുള്ള ഇപ്പോഴത്തെ ഇമേജ് ഒന്ന് മാറി കിട്ടും. മാത്രമല്ല അമ്മാവന് സന്തോഷമാകും ചെയ്യും. അതെ വക്കീലേ, രജിസ്ട്രേഷനുള്ള ഏർപ്പാട് ഇന്ന് തന്നെ ചെയ്യണം. ഇന്ന് തന്നെ വേണോ? വേണം. ശരി, ഡോക്യുമെന്റ്. പറഞ്ഞതുപോലെ ഈ മാസം അവസാനം കല്യാണം. ഇന്ദുവിടെ? ഇന്ദു വന്നില്ല ശക്തി. അതെന്താ? അത് ഇന്ദുവിന് വരാൻ പറ്റിയില്ല. ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം. ശക്തി എന്നോട് പറഞ്ഞതൊക്കെ ഞാൻ ഇന്ദുവിനോട് പറഞ്ഞു. എന്നിട്ട്? അവൾക്ക് ഇഷ്ടമാ, കല്യാണത്തിന് സമ്മതമാ. പക്ഷേ അവളുടെ ആ ഇഷ്ടം നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ വിനായകനോടല്ല, ശക്തിയോട്. സമയം പോയി, വീട്ടിൽ അന്വേഷിക്കും. ഞാൻ പോട്ടെ. ഡോക്യുമെന്റ് കൊടുത്തോടാ, അവക്ക് സന്തോഷമായോ? നീ എന്തോ ഒന്നും മിണ്ടാതെ. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. എന്തായി? ഓക്കെ. പറഞ്ഞു വെച്ച കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ വിനായകനെയും ഭൂമിയെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല.
മാറ്റാ സാർ, ഇവിടെ മിഷീൻ മാറിപ്പോയാ. റാവൽ തന്നെ അടിക്കണ്ടായിരുന്നു. ഹലോ സാർ, ഇങ്ങോ ഒരുത്തൻ മനപൂർവ്വം റോട്ടിലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. പറയില്ല സാർ, ഐ വിൽ മാനേജ്. ഓവർ. ഡേയ്, സ്റ്റാർട്ട് ചെയ്തിടടാ. ഡേയ്, ഫോൺ അടിക്കടാ. കനവില. ഡേയ്, സ്വരക്കടിച്ചിരിക്കാ. എടാ, മദ്യപിച്ചിട്ടുണ്ടോന്ന് ഊതടാ. ഇന്ത മിഷനൊന്നും എനിക്ക് തേവയേ ഇല്ലേ. ഇന്ത പക്ക ഊതറാ. എന്തായാലും ഇവൻ പോയ കാര്യം നടക്കുന്ന ഞാൻ വിചാരിച്ചില്ല. ആരും പ്രതീക്ഷിച്ചില്ല. മിടുക്കനാണ് ഇവൻ, മിടുക്കൻ. ലോകാത്ഭുതങ്ങൾ എത്ര? കാരണം എന്റെ വിനോദിന്റെ കല്യാണം അടുപ്പിച്ച ദിവസം അതാ എനിക്ക് അത്ഭുതം. ഇന്ന് ഞാൻ കുടിക്കും, ഇന്ന് ഞാൻ കുടിച്ച് മരിക്കും. എന്നെ തല്ലിയാലും തല്ലിയില്ലേലും ഇന്ന് ഞാൻ കുടിക്കും. പക്ഷെ നീ, നിനക്ക് ശക്തി മാത്രമല്ലടാ, ബുദ്ധി ഉണ്ടടാ മോനി. താടി പിന്നല്ലാതെ എനിക്കതൊന്നും അല്ല സന്തോഷം. നമ്മുടെ വിനുവണ്ണൻ ഇനി ഒരു ഭർത്താവാൻ പോവുകയാണ്. എനിക്കത് മതി. എന്റെ ചക്കരേ ഉമ്മയൊന്നും എനിക്ക് വേണ്ട. അത് കറക്റ്റ് ആണല്ലോ. അതിന് ഞാൻ അവനോട് ഉമ്മക്കാനാ. അവന്റെ മോൻ തെറിച്ച് പൂടയല്ലേ, മൂക്ക് മാത്രം ഉണ്ട് ഫ്രീ. എങ്കിലും ഇരിക്കട്ടെ. ശക്തി, നീ ഇന്ന് നേടിയെടുത്തോണ്ട് വന്നിരിക്കുന്ന എന്താണെന്നറിയോ? കുട്ടിക്കാലം മുതൽ വിനായകൻ മനസ്സിൽ കൊണ്ടുനടന്ന ഏറ്റവും വലിയ ആഗ്രഹം. ഡോക്യുമെന്റ് കൈമാറിയപ്പോ അവളുടെ മുഖം എങ്ങനെ ഉണ്ടായിരുന്നു? പഞ്ചവർണം വിരിഞ്ഞോ? വിരിയും വിരിയും, പിന്നെ വിരിയാതെ. ഛേ, മുന്നിന്ന് മാറ്. സോറി ഡാ. ഒട്ടനം ഡാ. അവക്ക് സന്തോഷായോ? ഇനി ഇവനൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം. അതെ, എത്രയും വേഗം. എന്നിട്ട് അമ്മ ആഗ്രഹിച്ച പോലെ നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം ഒരേ പന്തലിൽ നടത്തണം. അത് കറക്റ്റ്. അപ്പൊ ഈ സന്തോഷത്തിന് കണ്ണവർണ്ണം അടിച്ചേ. വേണ്ടാ, അവൻ കഴിക്കില്ല. ഇവൻ പാലരി കുടിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞു. ഇവൻ നല്ല സൂപ്പർ അടിക്കാരുന്ന തന്നെ. നീ എന്താ സുജി പറയുന്നേ? നിന്നോട് ആരെങ്ങനെയൊക്കെ പോയി പറയാൻ പറഞ്ഞേ? ഇവൻ നിന്റെ കൈയും കാലും വിറച്ചിട്ട് വയ്യ. നിന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. നിങ്ങളെ കടം വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാനൊരു വഴി അത്ര മാത്രമേ കരുതിയുള്ളൂ. അതൊക്കെ അറിയാം. പക്ഷെ വിനായകന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? ആ ഗൗഡിയേക്കാൾ വലിയ പ്രശ്നക്കാരനാ. വഞ്ചിച്ചു എന്നറിഞ്ഞ ഒന്നു കളയും. ഞാൻ പോയി വിനായകനെ ശക്തിയും കണ്ട് മാപ്പ് പറഞ്ഞ് മുദ്രപത്രം തിരിച്ചേൽപ്പിക്കാം. അതിനി നടക്കില്ല. ആ പേപ്പറ് അച്ഛൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോകും. സത്യത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മേനോച്ച, വിനായകൻ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന്. ഞാനും പ്രതീക്ഷിച്ചില്ല. ഇന്ദു എന്റെ കയ്യിൽ ആധാരം കൊടുത്തുവന്നപ്പോ എനിക്ക് കൂടെ വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ ചില്ലറ വഴിപാടൊന്നും അല്ല ഞാൻ നേർന്നിരിക്കുന്നത്. അപ്പൊ ഈശ്വരനായിട്ട് വിനായകന്റെ മനസ്സ് മാറ്റിയതാ, സംശയമില്ല. അല്ലെങ്കിൽ നമുക്കിനി പാറ പൊട്ടിക്കാനായി തടസ്സം മറ്റോ? എന്ത് തടസ്സം? ആ സ്ഥലം ഇപ്പൊ എന്റെ മകളുടെ പേരില്ല. ഇനി അവിടെ എന്താ ചെയ്യണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഏതായാലും തന്റെ കഷ്ടകാലം എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചാ മതി. ഇനി കിട്ടണ കാശ് ധൂർത്തടിച്ച് കളയാതെ സൂക്ഷിക്കാൻ നോക്ക്. ഏ, പ്രായമായ ഒരു മകള് വീട്ടിലുണ്ടോന്നുള്ള ഓർമ്മ വേണം. അതെ, വിനായകന്റെ മനസ്സിൽ ഇപ്പോഴും എന്തു തന്നെയാ. അവൻ അവളെ ചോദിച്ചു വരുന്നതിന് മുമ്പ് മകളെ കല്യാണം നടത്താൻ നോക്ക്. എന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ ആയിക്കോട്ടെ. കൗസല്യേ, നമ്മുടെ ആ ക്രഷർ യൂണിറ്റിന്റെ കാര്യം ശ്രീഹരിയെ ഏൽപ്പിച്ചാലോ? അവനാവുമ്പോ അങ്ങനെ നടത്തി പരിചയമുണ്ട്. ആളും മിടുക്കനാ അല്ലേടി.
ശ്രീഹരിയെ പറ്റി മോടെ അഭിപ്രായം എന്താ? ശ്രീഹരി എന്നല്ല, സ്ത്രീഹരി എന്ന് അവന് പേരിടണ്ട്. ദുർബലൻ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെയോ അവനൊരു വശപ്പിശകില്ലേ. അത് മോക്ക് വെറുതെ തോന്നുന്നതാ. കൈമളുടെ എല്ലാ ബിസിനസ്സും നോക്കി നടത്തുന്ന അവനാ. കാണാനോ സുന്ദരൻ, നല്ല വിദ്യാഭ്യാസം ഉണ്ട്, മറ്റു സ്വഭാവ ദൂഷ്യങ്ങളൊന്നുമില്ല. എവിടെയോ ഒരു കല്യാണാലോചന മണക്കുന്നുണ്ടല്ലോ അച്ഛാ. അങ്ങനെ ഒരു ആലോചന വന്നാലോ ഉടനെ വേണ്ടെന്ന് പറയണം. എനിക്ക് അവനെ കാണുന്നതേ ശനിയാ. ഒരു പെണ്ണിന്റെ മോത്ത് നോക്കി സംസാരിക്കാൻ പോലും ശക്തിയില്ലാത്തവൻ. അത് ശരി, അപ്പോ ശക്തിക്കാണ് പ്രാധാന്യം. ആപത്തിൽ സഹായിച്ചവനായതുകൊണ്ട് ചിലപ്പോ വല്ല സ്നേഹമോ ആരാധനയോ ഒക്കെ തോന്നാം എന്ന് കരുതി മനസ്സിൽ വേറെ വല്ല ചിന്തയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. അത് ഇവിടെ നടക്കുകയല്ല. അച്ഛൻ ശക്തിയാണോ ഉദ്ദേശിച്ചേ? ഓ, ഇപ്പൊ അവനാണല്ലോ ഇവിടുത്തെ ഹീറോ. അതെ, ഹീറോ തന്നെയാ. എന്താ കുഴപ്പം? അച്ഛൻ കണ്ടുപിടിച്ച കോന്തനേക്കാള് നല്ലവനാ. നിർത്തടി, അച്ഛനും മോളും തുടങ്ങി പോടി. നിങ്ങക്ക് ഇങ്ങനെ ബുദ്ധിയില്ലാണ്ടായി പോയല്ലോ മനുഷ്യ. അതെങ്ങനെയാ, തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? ഇതാണ് നിങ്ങളുടെ പ്രശ്നം. മൂക്കത്താ ശുണ്ടി എടുത്തു ചാട്ടു, ശാന്തമായിട്ട് ഒന്നും ചിന്തിക്കില്ല. മനുഷ്യ, അവള് പറഞ്ഞതുപോലെ അവക്കിഷ്ട ശക്തിയോടാണെങ്കി നമ്മള് ജയിച്ചു. ആ പിന്നെ ഈ വിനായകന് ശക്തിയൊക്കെ തമ്മിലടിച്ച് വീഴുന്നത് നമുക്ക് കണ്ടൂടെ? അതിനിടയിൽ നമുക്ക് അവളെ വിവാഹം കഴിച്ചു കൊടുത്തേക്കാം. ഇത്രയും ബുദ്ധിയുണ്ടോ? പിന്നെ നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചത്? ആദ്യത്തെ ലാഭവിഹിതം. ഇത് അവനല്ലേ ചന്ദ്രൻ? ഇവനിതെന്നെത്തി? ഇവന്റെ കയ്യിലെ വിനായകനെ തല്ലി കുടിച്ചത്. വിനായകനെ പേടിച്ചെന്ന് നാടുവിട്ടതാ. ഇപ്പൊ അവന്റെ ജാടവൻ. ഫുൾ മസിൽ പിടിച്ചിറങ്ങിക്കോ, എല്ലാരും കാണാനുണ്ട്. പണ്ട് ഉത്സവ കമ്മിറ്റി ഫണ്ടിൽ നിന്ന് 4500 രൂപ അറിയാതെ ഞാൻ എടുത്തതിന് ഈ തിരുനടയിൽ വെച്ച് എന്റെ വലതുകൈ തല്ലി ഓടിച്ചവൻ ആ വിനായകൻ. അവനും അറിയട്ടളയാ ഞാനും അളിയനെ പോലെ കാശുകാരനാണെന്ന്. ചിത്രം കാണിക്കില്ലയാ. 500 രൂപ കാണിക്കിട്ടേക്കാം. ദൈവത്തിനും എന്തെങ്കിലും വേണ്ടേ? ഭഗവാനെ, ഡെയിലി 500 രൂപ കാണിക്കിട്ടേക്കാമേ. പണക്കാരനായ എന്നെ രക്ഷിക്കണമേ. മേനോച്ചനെ ഒന്ന് കാണാനിരിക്കായിരുന്നു. മേനോച്ചൻ കുറെ കാലമായി ക്ഷേത്രത്തിലേക്ക് ഒന്നും ചെയ്യാറില്ല. ഇക്കുറി അത് പറ്റില്ല. കാശൊക്കെ ആയില്ലേ? ഒരു 3 ആനയെങ്കിലും ഏൽക്കണം. ആയിക്കോട്ടെ, 3ഓ 4ഓ ആയിക്കോട്ടെ, ഒരു 10 എണ്ണം വരെ നമ്മൾ ചെയ്യും. എന്നാ ഉത്സവം മൊത്തം ഞാൻ നടത്താവാ. ഞാൻ അമ്മാവനെ കാണാൻ വന്ന ശക്തിയുടെ ഈ പാറപ്പറമ്പിന്റെ ഡോക്യുമെന്റ്സ് ഞാൻ കൊടുത്തു വിട്ടിരുന്നു. അമ്മ കിഴക്കേ മഠത്തെ കൊണ്ട് വിവാഹത്തിന്റെ സമയം കുറിപ്പിച്ചു. ആരുടെ? കുട്ടിയുടെയോ അതോ കോലിന്റെയോ? എന്റെ ഇന്ദുവിന്റെയും. അത് ശരി. എന്നിട്ട് എങ്ങനെ, കല്യാണം കഴിഞ്ഞാല് അവള് നിന്നെ എടുത്തോണ്ട് നടക്കോ അതോ നീ അവളെ എടുത്തോണ്ട് നടക്കോ? പോവാനോ? എന്റെ മാളെ കല്യാണം കഴിക്കാൻ നീ ആരാടാ? എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? ഒരു പെണ്ണിനെ സംരക്ഷിക്കാനുള്ള ആരോഗ്യം ഉണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാണ് എന്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചത്? ജീവിതത്തിൽ ഒരേ ഒരു തെറ്റേ ഈ മാധവമേനോ ചെയ്തിട്ടുള്ളൂ. എന്റെ മകൾ ഇവന് എന്നൊരു പാഴ്വാക്ക് പണ്ട് പറഞ്ഞു പോയിട്ടുണ്ട്.
വളർന്നു വരുന്നത് ഇങ്ങനെ ഒരുത്തനാണെന്ന് ഞാൻ അറിഞ്ഞോ? പറയട്ടെ പറയട്ടെ, തനിക്കൊരു മകളുണ്ടെങ്കിൽ ഇവര് കല്യാണം കഴിച്ചു കൊടുക്കുമോ? ഇല്ലല്ലോ. അല്ല, ഈ ആടകാര്യം പോട്ടെ, ഈ നിൽക്കുന്നതിൽ ആരെങ്കിലും ഇവര് കല്യാണം കഴിച്ചു കൊടുക്കുമോ? എടാ, നിന്നെക്കാട്ടിൽ എത്രയോ ഭേദമാടാ നിന്റെ കൂട്ടുകാരനാ ശക്തി. നിന്നെ ചുമന്നോണ്ട് നടക്കുന്ന ഒരൊറ്റ കുറവ് മാത്രമേ അവനുള്ളൂ. പിന്നെ അവൻ അവളോടൊരു ചെറിയ താല്പര്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവൾക്കും ഇഷ്ടമാണെങ്കിലേ ഞാനതൊക്കെ നടത്തും. പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കുന്നു. എന്റെ മകളെ കല്യാണം കഴിക്കാൻ നീ ആരാടാ? എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? ഒരു പെണ്ണിനെ സംരക്ഷിക്കാനുള്ള ആരോഗ്യം ഉണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാണ് എന്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചിട്ടുണ്ടത്? വിഷമിക്കരുത്. ഇന്ദുവിനെ കാണാൻ പോയ അന്ന് മുതൽ അവന്റെ മാറ്റങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാ. പക്ഷേ അവൻ ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. മിണ്ടരുത്. ശക്തിയെ കുറിച്ചൊരു വാക്കുപോലും നീ ഒന്നും പറയണ്ട. ഓടല്ല. Thank you.
വേണ്ട, പറഞ്ഞ പ്രകാരം ചെയ്തിട്ടുണ്ട്. സൂക്ഷിക്കണേ കുഞ്ഞെ, ഇവിടുന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കി തരാതിരിക്കുന്നത്? പിടിച്ചാൽ അകത്ത ജാമ്യം പോലും കിട്ടില്ല. എന്നെ ചതിക്കരുത്. താൻ പേടിക്കണ്ടോ, ഞാൻ ചതിക്കില്ല. ആര് ചതിച്ചാലും ഇപ്പൊ ഇതിനെങ്ങനെ ഇടണം? ഇരിക്കട്രാ, ശത്രുക്കൾ കൂടി വരികയല്ലേ. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ? അത് എന്താന്ന് വെച്ചാ കുഞ്ഞിങ്ങ് തന്നാ മതി. അബൂട്ടി വരി, എന്നാ ഞാനങ്ങോട്ട്. ശക്തി, എങ്ങനുണ്ട് സാധനം? കൊള്ളാം. നമ്മുടെ അമ്പലക്കോല വെച്ച് ഞാൻ മാധവ മേനോനെ കണ്ടിരുന്നു. പുള്ളിക്കാരൻ അവിടെ വെച്ച് എനിക്കിട്ട് നന്നായിട്ടൊന്ന് കൊട്ടി. നാട്ടുകാർ മുഴുവൻ കേട്ടു. നീ അറിഞ്ഞായിരുന്നോ? ഞാനത് വലിയ കാര്യമാക്കി എടുത്തിട്ടൊന്നുമില്ല. കാരണം ഇന്ദുവിനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവതരിപ്പിച്ച് വിവാഹക്കാരി ഉറപ്പിച്ച് നീയാണല്ലോ അല്ലേ? എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുമോ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഹലോ, പറയടാ, എന്താ വിശേഷം? ആരാ വിളിച്ചേ? എൻ്റെ ഫ്രണ്ടാ, അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാനറിയാത്തൊരു ഫ്രണ്ടോ? ആ ചെല്ലു ചെല്ലു, പോയിട്ട് വാ, വേഗം വരണം. കല്യാണത്തിന് ഇനി അധികം സമയമൊന്നുമില്ല. ശരി, ഒന്നാമത് അമ്മയും കൂടെ ഇവിടെ ഇല്ല. ആ വേഗം ചെല്ലേ. ശക്തി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആ ഗൗഡിയുടെ കയ്യിൽ നിന്ന് എന്നെ എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അവൾ അങ്ങനെയൊക്കെ പറഞ്ഞ, അതിങ്ങനെയൊക്കെ ആയി തീർന്ന് ഇവള് പോലും കരുതിയതല്ല. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എന്നെ വിശ്വസിച്ച വിനായകൻ ആധാരം ചെയ്തു തന്നെ. ഇനി പറഞ്ഞ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ കല്യാണം നടന്നില്ലെങ്കിൽ രണ്ടിനെ ഞാൻ പച്ചയ്ക്ക് വെക്കും. ശക്തി പ്ലീസ്, അവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. ശക്തി പറയുന്ന പോലെ എനിക്ക് എടുത്ത ചാടി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. തെറ്റും ശരിയൊന്നും എനിക്ക് കേൾക്കണ്ട, എന്റെ മനസ്സിൽ ഒരു ശരിയേ ഉള്ളൂ. വിനായകൻ മോൻ ഇവിടെ വന്നിരിക്കായിരുന്നു. കിഴക്കൻ മഠം പറഞ്ഞ വഴിപാടുകളൊക്കെ തീർത്തു കേട്ടോ. വേണ്ട. എന്താ മോനെ ഇത്? നിനക്ക് എന്താ പറ്റിയേ? ഒന്ന് പോകുന്നുണ്ടോ? ഇന്നലെ മുതൽ ശ്രദ്ധിക്ക, ഒരുമാതിരി ഇടം തിരിവ്. എന്തൊരു സാധന ഇത്! നല്ലതും പറയാൻ പാടില്ല, ചീത്തയും പറയാൻ പാടില്ല. ഇത് കുറെ കഷ്ടമുണ്ട്. നീതെ പോന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ. അവൻ എന്താടാ പറ്റിയേ? എന്ത് ചോദിച്ചിട്ടും മിണ്ടുന്നുല്ല, പറയുന്നുമില്ല. എന്താ അവന്റെ പ്രശ്നം? എനിക്കറിയില്ല അമ്മേ. നീ ഇരിക്ക, ഞാൻ കഴിക്കട്ടെ. വിനായകൻ അവൻ വേണമെങ്കിൽ വന്ന് കഴിക്കട്ടെ. കുറെ നേരം ഞാൻ വിളിക്കുന്നു. പുറകെ നടന്ന് തീറ്റിക്കാൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. വിശക്കുമ്പോ താനെ വന്നോളൂ.
നീ ചെന്ന് കൈയൊഴിയിട്ട് ഇരിക്കണ. ഇടാനുള്ള സ്വർണ്ണ അവക്ക് സെറ്റ് സാരിയാ നല്ലത്, നന്നായിട്ട് ചേരും. ഇന്ന് ഞാൻ തന്നെ പോയി എടുത്തതാ, അവൾക്ക് ഇഷ്ടാവും. ബാക്കിയെല്ലാം കല്യാണത്തിനാവാം അല്ലടാ. നീ എന്താടാ കഴിക്കുന്നില്ലേ? ഇവനൊക്കെ ഇതെന്ത് പറ്റി? ഒരുത്തനും വിശപ്പില്ല, പിന്നെ ഇതെന്തിനാ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത്? ആർക്കും വേണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം. വിനായകം, എന്താടാ പറ്റി നിനക്ക്? കണ്ട ഇച്ചി പട്ടിക്ക് വിളമ്പി വെച്ചൊന്നും നിങ്ങൾ കഴിക്കില്ല. നിനക്കത് ഭ്രാന്ത് പിടിച്ചോ? അവൻ ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ആരുടെ കാര്യം നീ പറയുന്നേ? എനിക്ക് ഈ വീട്ടിലൊരു പട്ടിയുടെയും കൂട്ടു വേണ്ട. ഒരു പട്ടിയും വേണ്ടെന്നോ? എന്തൊക്കെയാ നീ പറയുന്നത്? പറ എനിക്ക് അവൻ ഇവിടെ വേണ്ട. എന്റെ കണ്ണിന്റെ മുമ്പിൽ അവനെ കണ്ടുപോകരുത്. നീ പറഞ്ഞ പോലെ എന്റെ സംഭവിച്ചടി, ഞാൻ വഴി വെച്ച ആനക്കാരെ ശശിയെ കണ്ടു. അമ്മ തമ്മിൽ തെറ്റി. എന്തൊരു ശക്തിയെ ഇഷ്ടമാണെന്ന് ഞാൻ വിനായനോട് പറഞ്ഞത് ഏറ്റടി. നീ പറഞ്ഞ പോലെ തന്നെ അമ്മരുടെ അടി തുടങ്ങി. ഓ ബുദ്ധി രാക്ഷസി, അടങ്ങിയിരിക്കും. കഴിവതും നടത്ത ആ പെണ്ണിന്റെ കല്യാണം നടത്തു. നമ്മുടെ കുട്ടിയും കൂടും തല്ലിപ്പിരിഞ്ഞെന്നാ കേട്ടത്. എന്താ കാര്യം? ആ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ദൈവം കിടക്കണം. ശക്തി, ശക്തി, ഇതെന്താ ഇവിടെ കിടക്കണേ? വിനയനോടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഇല്ലേ? ഇല്ല. ഞങ്ങൾ മാറിക്കോട്ടെ. ആ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ അവൻ പറയാത്ത എനിക്കറിയാൻ പാടില്ല. ശക്തി ഉണ്ടോ? വിനായകനെങ്ക ഇപ്പൊ വരും. ഓ അപ്പടിയാ, താനെന്ത് ഇവിടെ ഇരിക്കുന്നു? വെറുതെ. Thank you.
നീ വന്ന് നന്നായി. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുന്നു. ഞാൻ എത്ര തവണ വിളിച്ചു ഇന്നലെ രാത്രി, എന്താ ഫോൺ എടുക്കാതിരുന്നേ? ഫോൺ ഔട്ട് ഓഫ് ഓർഡറാ. ഫോണ് മാത്രമല്ല ഇവിടെ ഉള്ള അവന്മാരും. എന്താ മോളെ അവര് തമ്മിലുള്ള പ്രശ്നം നിനക്ക് വല്ലത് അറിയാവോ? സുബമ്മേ, അത് പറയാനാ ഞാൻ വന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പാറേപ്പുറം എഴുതി കൊടുത്ത കല്യാണം നടക്കോ? നടക്കും. ദാ ഡോക്യുമെന്റ്. പറഞ്ഞതുപോലെ ഈ മാസം അവസാനം കല്യാണം. നീ എന്താ സുജയെ പറയുന്നേ? നിന്നോട് ആരെങ്ങനെയൊക്കെ പോയി പറയാൻ പറഞ്ഞു? നിന്റെ കൈയും കാലും വിറച്ചിട്ട് വയ്യ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എന്നെ വിശ്വസിച്ച വിനായകൻ ആധാരം ചെയ്തതെന്ന്. ഇനി പറഞ്ഞ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ കല്യാണം നടന്നില്ലെങ്കിൽ രണ്ടിനെ ഞാൻ പച്ചയ്ക്ക് വധിക്കും. അമ്മ തമ്മിൽ തെറ്റി. ഒരു പെണ്ണിന് വേണ്ടി കൂടെ പറപ്പിനെ പോലെ ഒരുത്തിന് അടിച്ചിറക്കിയ ദുഷ്ടൻ. എടാ, അവളുടെ ഇഷ്ടം എന്താണെന്ന് മര്യാദക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ നിനക്ക് പറ്റിയോ? എന്നിട്ട് അതിനു വേണ്ടി കാട്ടിക്കൂട്ടിയതൊക്കെ തെമ്മാടിത്തരങ്ങളും അതിന് അവനെന്ത് പഴിച്ചു? എടാ, ശക്തി നിന്നെ ചതിച്ചിട്ടില്ല. ഇന്ദു വന്നിരുന്നു, അവൾ എന്നോട് എല്ലാം പറഞ്ഞു. നീ വിചാരിക്കുന്ന പോലെ അവര് തമ്മിലൊന്നുമില്ല. ഒക്കെ ഉണ്ടാക്കിയെടുത്തത് നിന്റെ വൃത്തികെട്ട മനസ്സാ. കള്ളത്തോക്കും വാങ്ങി തലയ്ക്ക് വെച്ച് ഉറങ്ങുന്ന നീ എന്തെങ്കിലും കടുങ്കൈ കാണിച്ചാലോ എന്ന് പേടിച്ചിട്ടായിരിക്കാം അവൻ ഒന്നും നിന്നോട് പറയാതിരുന്നത്. ഇത്രയും കാലം കൂടെ നടന്നിട്ടും അവന്റെ മനസ്സറിയാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. ഇത്തവണത്തെ ഉത്സവം ഞങ്ങൾ നടത്തും. കഴിഞ്ഞ തവണ വിനായകൻ നടത്തിയതിനേക്കാൾ ഗംഭീരമായി. പിന്നെ അല്ലാതെ ഞാൻ പറഞ്ഞതൽപ്പോയിട്ടില്ല. ശക്തിയോ എന്റെ മടിയില്. ഒരിക്കൽ ഈ നാട്ടുകാരുടെ മുമ്പ് വെച്ച് താൻ എന്നെ നന്നായിട്ടൊന്നാക്കി, അതെനിക്കിട്ട് നല്ലപോലെ കൊണ്ടു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ തമ്മിൽ തെറ്റിയത്. ഇനി ശക്തി നാടുവിട്ടതിന് പിന്നിൽ തൻ്റെ നിറികെട്ട കളി വേറെ വല്ലതും ഉണ്ടെങ്കിൽ ഈ അമ്പലനട വെച്ച് ഞാൻ പറയുക, തൻ്റെ അടിനാഭി ഞാൻ കുത്തിക്കീറും. പറയുന്നത് ഏഴിമല വിനായകൻ. വണ്ടി ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെയാ, അവർക്ക് അവരുടേതായ ഒരു ഇഷ്ടമൊക്കെ കാണും. നമ്മുടെ രണ്ടുപേരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നങ്ങ് വിചാരിച്ചാ മതി, അത്രേ ഉള്ളൂ. എന്തായാലും താൻ അമ്പലക്കവലെ വെച്ച് വിനായകനോട് പറഞ്ഞ ഇത്തിരി കൂടിപ്പോയി. ഒന്നുമില്ലെങ്കിലും സ്വന്തം ചോരയല്ലടോ. ചോര എന്ത് ചോര കുടിക്കാൻ നടക്കുന്നവൻ. താൻ തന്നെ പണി നോക്കണ്ടല്ലോ. പേടിയാണെങ്കിൽ ഞങ്ങളെ കൂടെ പോരെ. ചന്ദ്രനടിച്ച് നമുക്ക് ആരുടെയും കൂട്ടു വേണ്ട, അല്ലെങ്കിൽ പത്തുപേരെങ്കിലും വേണം. ചന്ദ്ര, എന്റെ മകളുടെ ശ്രീഹരിയുടെ വിവാഹം ഈ കുമാരപുരം ഞെട്ടുന്ന രീതിയിൽ ഞാൻ നടത്തും. പോരം മാധവനളിയ, ഈ പാലക്കാട് ജില്ല തന്നെ ഞെട്ടണം. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒന്ന് നിന്നളിയ. അവനാ വിനായകനാ, അങ്ങോട്ട് പോകണ്ടളിയാ. അവൻ ആളെ പ്രശ്നക്കാരനെ കയ്യിൽ കിട്ടിയ പോലാ. ഒന്നും കാണാനും പറ്റില്ല. ഓടി വരണേ. ഓടി വരണേ. എന്റെ അളിയന് വിനായക കുത്തി. അളിയ അളിയ മാധവനളിയ മാധവനളിയ
അമ്മയുടെ അകത്തുണ്ട്. അമ്മേ വക്കീൽ വന്നിട്ടുണ്ട്. അവൻ വന്നോ? എന്റെ മോനെ വിട്ടോ? ഇല്ല, അത് ജാമ്യം കിട്ടിയില്ല, റിമാൻഡ് ചെയ്തിരിക്ക. വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ചന്ദ്രന്റെ മൊഴിയും പൊതുജന മധ്യത്തിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതും പോരാത്തതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കുത്തോന്റെ സ്ഥാനവും സ്ട്രോങ് എവിഡൻസാ. കാവിൽ വീട്ടിലെ സ്ഥിതി ഇപ്പൊ എങ്ങനെയാ? ചടങ്ങെല്ലാം കഴിഞ്ഞു, ഞാൻ പോയിരുന്നു. ഇന്ദുവിന്റെ മൊഴി എടുത്തിട്ടില്ല, നമുക്കെതിരെ മൊഴി കൊടുത്താ കുഴപ്പമാകും. എനിക്ക് ആ ഷായ സംശയം. ബാംഗ്ലൂരുകാരന്റെ കൊട്ടേഷൻ ഏറ്റത് ഷായ. ശക്തിയെ വിളിച്ചിട്ട് കിട്ടിയോ? ഹലോ ശക്തി, ഇവിടെ ആകെ കുഴപ്പാ. വീണുകാരുടെ പോലീസ് പിടിച്ചിട്ടുണ്ട്, ആർക്കറിയോ? ഒന്ന് പറയുവാട്ടാ, നീ വേഗം വന്നേ പറ്റൂ. ലോക്ക് ചെയ്തോ. എന്താടാ ആരേത്? ഇതെന്നെ വഴിതെറ്റി വന്നതാണോ സാറേ? ഇത് ബാലഭവനല്ല, സബ് ജയില. എങ്ങനെയല്ലേ കയറി? ചിലപ്പോ ഇടക്കൂടെ കയറി. ഒരു മിനിറ്റ്. അങ്ങനെയല്ല, ഞാൻ കാണിക്കാം. 1, 2, 3, 4, 1. അത് ആരാന്നറിയോ? ഏഴുമല വിനായകനാ. വെട്ടി തുണ്ടുവാക്കിക്കളെ. എമൗണ്ട് വന്നിട്ടുണ്ട്, ഇനി ഞാൻ ഏറ്റു. താങ്ക് യു. ശരി എന്നാ, ഓക്കെ, കാണാം. ഇത് നിങ്ങൾ കൈകാര്യം ചെയ്താ മതി, പിന്നെ നോക്കിയും കണ്ടും വേണം. ഇതിലാരാടാ മാധവേട്ടനെ തീർത്തത്? നീ ആരാ? ശക്തി, ശക്തിവേൽ. മോനെ ശക്തി, കാര്യങ്ങളൊക്കെ ഷായ്ക്ക് മനസ്സിലായി. ഗൗഡ പറഞ്ഞത് കാശ് വാങ്ങാനാ, അല്ലാതെ കുത്തിക്കീറാനല്ല. പിന്നെ ആരാടാ കുത്തിയത്? ഡാന്നോ? നീ ആരോടാ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ അനിയൻ ചെന്ന് അന്വേഷിക്ക്. ഞാൻ ഇവിടെ തന്നെ കാണും. പോയിട്ട് വാ മോൻ, ചെല്ല്. ഇതിന്റെ പിന്നിൽ ഇനി നിനക്കെന്തെങ്കിലും കൈയുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. ടൗണിൽ വെച്ച് കിട്ടിയതായിവനെ. ഇനി ഒരു കാര്യം കൂടി അറിഞ്ഞാ മതി, എന്തിനാ മാധവേട്ടനെ കൊന്നേ? പറയടാ. ഓ,
അപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ, പറഞ്ഞു കൊടുക്കടാ എന്തിനാ കുത്തി കയറ്റിയെന്ന്. കലക്കി ഇങ്ങനെ ഇവൻ ഇരുട്ട് തിന്ന വിനായകനല്ലെന്നൊരു മനുഷ്യൻ പറയില്ല. മുതലാളി, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു നാളായുള്ളൂ. നീ പേടിക്കണ്ട വാസു, ഈശ്വരൻ പോലും നീയാണ് കൊന്നേന്നറിയില്ല. ഒക്കെ അവന്റെ തലക്കിരിക്കും വിനായകന്റെ. പിന്നെ അച്ഛനെ കൊന്നവനോടുള്ള പക തീർക്കാൻ എന്തു എന്റേതാവും, ഒപ്പം ആ കാണുന്ന പാറമുടി. എങ്ങനെ കൊള്ളാം? എങ്ങനെ പിടിവീണ? എന്റെ വാസു, നീ ഇതങ്ങ് പിടിപ്പിച്ചേ ഒറ്റ വലി, അതോടെ പേടിയെല്ലാം പമ്പടക്കും. അടിച്ചോ. നീ പേടിക്കണ്ടടാ വാസു, എന്ത് കേസ് വന്നാലും ഞാനേ. ഇനി നീ മേനോച്ചനെ എങ്ങനെയാ കുത്തി വീഴ്ത്തുന്നതെന്ന് ഞാനൊന്ന് കണ്ടോട്ടെ. ആയിക്കോട്ടെ, മേനോച്ചനായിട്ട് നിന്നു കൊടുത്തേടാ. പറഞ്ഞതുപോലെ മരുമകൻ അമ്മാവന്റെ നാഭി കുത്തി കയറുന്നത് ഞങ്ങളൊന്ന് കണ്ടോട്ടെ. ഇത് വെറും റിഹേഴ്സലാണ്, ടേക്ക് നമുക്ക് അവിടെ. ആക്ഷൻ! നാട്ടുകാരെ ഓടി വരണേ, എന്റെ അളിയന് വിനായകം കുത്തി. ഓടി വരണേ അളിയ. മാധവനളിയ ക്ഷമിക്കണം ശക്തി, ഇവൻ അങ്ങനെ ഒരു തെറ്റു പറ്റിപ്പോയി, സംഭവിച്ചു പോയതാ. നിനക്ക് ഞാൻ എന്തു വേണേലും തരാം. താഴെയിട്. ഇങ്ങോട്ട്
അമ്മയുൾപ്പെടെ നിങ്ങളെല്ലാവരെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിന് കിട്ടിയ ശിക്ഷയാവാം ഈ ജയിൽവാസം. ഓർമ്മ വച്ച നാൾ മുതൽ ഞാൻ കണ്ട കണ്ണുകളിൽ പരിഹാസവും സഹതാപവുമായിരുന്നു. ആർക്ക് വേണം സഹതാപം? എന്നെ കണ്ട് കളിയാക്കുന്നവർ എൻ്റെ നിഴല് കണ്ടാൽ പോലും ഭയം നോടണം. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്തു, തെറ്റാവാം. ഒരർത്ഥത്തിൽ ദൈവം തന്നെ തെറ്റ് ചെയ്തിട്ടില്ലേ? ഇല്ലെങ്കിൽ എന്നെപ്പോലെ ഒരുത്തനെ ഇങ്ങോട്ട് പറഞ്ഞുവിടുവോ? കുട്ടിക്കാലത്ത് നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞ് കൊതിപ്പിച്ച് ഇന്ദുവിനെ എൻ്റെ മനസ്സിൽ കയറ്റി. വലുതായപ്പോൾ അവളുടെ ഇഷ്ടോട്ട് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റിയില്ല. അത് വിനായകൻ ചെയ്ത മറ്റൊരു തെറ്റ്. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, നീ എന്നെ ചതിച്ചില്ലല്ലോ. എടാ കൊച്ചിതമ്മാടി, കഴിഞ്ഞൊന്ന് എൻ്റെ പ്രസംഗം കിഴക്കൻ മഠം പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ നിന്റെ കല്യാണം നടത്തും. അതെടാ, നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന പെണ്ണിവിടെ ഉണ്ട്. ഇന്ദു, ഇവളെ കൊച്ചേട്ടന്റെ പെണ്ണ്, ഇവക്ക് നിന്നെ ഒരുപാട് ഇഷ്ടാ. പക്ഷെ അതറിയാൻ ഞങ്ങൾ ഏറെ വൈകി. കല്ലേ ഇവള്, എന്റെ അടുത്ത് പോലെ കാര്യം മറച്ചു വെച്ചു. ഇവളുടെ അച്ഛനെ അമ്മയും നീ അറിയും. ചേട്ടാ, ശരി, കൺഫേം ചെയ്തു.